ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ റൈസിന്റെ റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്യുന്നത്. ഇത് കറിയൊന്നും ഇല്ലെങ്കിൽ കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. തയ്യാറാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ml കപ്പിന് 1 കപ്പ് ബിരിയാണി റൈസ് 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് അല്പം ഉപ്പും നാരങ്ങാനീരും എണ്ണയൊക്കെ ചേർത്ത് വേവിച്ച് ഊറ്റിയെടുത്തതാണ്. ണ്ട ഇതേപോലെ ഞാൻ വേവിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് വേണ്ടത് തക്കാളിയാണ്. 2 വലിയ തക്കാളി ഇതേപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് അത് തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ അതിന്റെ കറക്റ്റ് അളവും അതെന്താണെന്നും പറയാം കേട്ടോ. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് തയ്യാറാക്കിയെടുക്കാം. റൈസ് തയ്യാറാക്കിയെടുക്കാനുള്ള പാത്രം വെച്ച് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ നെയ്യാണ് എടുക്കുന്നത്. അത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അടുത്ത എണ്ണത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ചേർക്കുന്നത്. കടലപ്പരിപ്പുണ്ടെങ്കിൽ അത് ചേർക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. 1 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് ചേർക്കാം. ഇപ്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. ഇതെല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അടുത്ത ഇനത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. 1 സവോള ഇതേപോലെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഈ സവോള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെയൊന്ന് മൂപ്പിച്ചെടുക്കണം. തീയൊക്കെ കുറച്ച് വെച്ച് ചെയ്താൽ മതി കേട്ടോ. ഇതെല്ലാം കരിഞ്ഞു പോകാതെ വേണം വറുത്തെടുക്കാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതേപോലെ ചെറുതായി മുറച്ച് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർക്കുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇഞ്ചി ചേർക്കുന്നില്ല. വെളുത്തുള്ളി ചേർത്തിട്ട് ഈ ടൊമാറ്റോ റൈസ് തയ്യാറാക്കുന്നതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ഇതേപോലെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ നിറമൊക്കെ ആയിക്കഴിയും. ഈ സവോളയൊക്കെ ഒരു നല്ലൊരു ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി മസാലപ്പൊടികളും ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഈ സവോളയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചോറ് ഉപ്പിട്ടൊക്കെ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിനനുസരിച്ച് ഇതിനകത്ത് ഉപ്പ് ചേർക്കുക. സവോള ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. നല്ല എരിവുള്ള 3 പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മുളകിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. മുളകിൻ്റെ പച്ചച്ചുവ ഇവിടെ മാറി വന്നിട്ടുണ്ട്. അടുത്തതിനകത്തേക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. തക്കാളി നന്നായിട്ട് വെന്ത് ഈ മസാലയായിട്ട് നന്നായിട്ട് മിക്സായിട്ട് വരണം. അതുവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഈ അല്പം കൂട്ടിക്കൊടുത്ത് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഈ മസാലയും ഈ തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. തക്കാളി നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു കിട്ടണം. അതുവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് നേരം വേണേൽ അടച്ച് വയ്ക്കാം. നന്നായിട്ട് തക്കാളി വെന്ത് കിട്ടും. അതല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം തക്കാളി നല്ലതുപോലെ വാടി കിട്ടും. അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ. ഈ സമയം നമുക്ക് ഇതിലേക്ക് അല്പം മല്ലിയില അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വീണ്ടും ഇളക്കി കൊടുക്കുക. ഇത് കുറച്ചുകൂടെ വാടി കഴിയുമ്പോഴത്തേനും നമുക്കിന് ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുത്ത് റെഡിയാക്കിയെടുക്കാം. 2 മിനിറ്റ് നേരം കൂടെ ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ നമ്മളൊഴിച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നല്ല പാകമായിട്ട് വരും. അത് കഴിയുമ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. തക്കാളി ഇവിടെ നന്നായിട്ട് വെന്ത് ഉണ്ട്. അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ വെള്ളത്തിനകത്ത് ഇടഞ്ഞ് നന്നായിട്ട് വെന്തുടങ്ങി ആ വെള്ളം ഒന്ന് വറ്റി വരണം. അതുവരെ ഇതൊന്ന് വേവിച്ച് കൊടുക്കുക. ആ സമയമാകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർക്കും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഈ സമയം നമുക്ക് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. തക്കാളി നന്നായിട്ട് വെന്ത് അതിൻ്റെ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നല്ലതുപോലെ ഈ മസാല വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്ത് കൊടുത്ത് ഇത് ഉടഞ്ഞു പോകാതെ മിക്സ് ചെയ്തെടുക്കുക.
നല്ല ടേസ്റ്റാണ് കേട്ടോ റൈസിന്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതിൻ്റെ സ്പൈസ് ലെവലും ഒക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കുക. ഉപ്പൊക്കെ പോരാതെ വരുവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചോറ് ഈ തക്കാളി മസാല ആയിട്ട് നന്നായിട്ട് മിക്സായി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി കണ്ടോ. ഇത് കറിയൊന്നും വേണ്ട, ഇത് മാത്രമായിട്ട് കഴിക്കാനായിട്ട് നല്ലൊരു റെസിപ്പിയാണ്. നമുക്ക് ഒരു പിക്കിളോ ഒരു സാലഡോ പപ്പടാണെങ്കിലും മതി അതിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാനായിട്ട്. നല്ലൊരു റൈസ് ആകട്ടായത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്തെടുക്കുക. വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ചൂടോടുകൂടെ തന്നെ പിക്കിളോ സാലഡോ പപ്പടോ ഒക്കെ ഉപയോഗിച്ചിട്ട് കഴിക്കാം. വേറെ കറി ഒന്നുമില്ലെങ്കിൽ കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.